ഹലോ ചങ്ങളെ, എന്നാണ്ട് ചങ്ങളെ വിശേഷം? കൊള്ളാവാ മുടി, നല്ല ഉള്ളില്ലേ മുടി? നോക്ക്, കണ്ടാ കണ്ടോ, ഞാൻ എന്ത് മേടിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ? ഒരു ക്ലെൻസർ മേടിച്ചൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞല്ലേ, അവർക്ക് വേണ്ടി കാണിക്കും. ലിപ്സ്റ്റിക്, നിങ്ങൾക്കിഷ്ടമുള്ള ലിപ്സ്റ്റിക്, ഇതിലൂടെ മിക്സ് ചെയ്തിടാം ഞാൻ ഈ ലിപ്സ്റ്റിക്. ഇത് മജന്ത കളറാണ്, ഈ പുറത്തുള്ള ഈ കളർ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ കുണ്ഠിതപ്പെടണ്ട. ഇത് എങ്ങനെ കാണിക്കും നിങ്ങളെ, ഞാൻ കളറാണ് കണ്ട. ഇത് രണ്ടും കൂടെ ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് 460 മജന്തയാണ്, നല്ല കടുത്ത മജന്ത. ഇത് 50 നമ്പർ പറഞ്ഞേ എല്ലാവർക്കും മേടിക്കണമെന്നുണ്ടെങ്കിലാണ്. പിന്നെ ഞാൻ മേടിച്ചത് ഈ ക്ലിപ്പ്, ഇത് 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 ഇതിൻ്റെ പേരെന്തോ, ഇത് റബ്ബർ ബാൻഡ് തലയിൽ തലമുടിയിൽ ഇടുന്നത്. ഇത് നല്ല സുഖമായിട്ട് നമ്മൾ ഇടുന്നിടത്ത് അങ്ങനെ കിടന്നോളൂ, ഇത് മുടിയും പൊട്ടിപ്പോകത്തില്ല. പിന്നെ പിന്നെ ഈ ലിപ്സ്റ്റിക് ഒക്കെ തൂക്കുന്ന മേക്കപ്പ് റിമൂവർ, പിന്നെ നെയിൽ പോളിഷ് നീല മഞ്ഞ ഒരു ആകാശ നിരക്കളാണ്. പിന്നെ ഒമേഗ 3, ഇതാണ് ഒമേഗ 3 ഞാൻ മേടിച്ചത്. പിന്നെ നെയിൽ പോളിഷ് റിമൂവർ, പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ ഈ മുടി ഇങ്ങനെ ഇവിടെ എല്ലാം പൊട്ടി പൊട്ടി പോയതുണ്ട്, അപ്പം ഇതൊരെണ്ണം വെക്കാന്ന് ഓർത്ത്. പിന്നെ ഒരു ഡെയറി മിൽക്ക്, നമുക്ക് ഇടയ്ക്ക് മൂഡ് ഓഫും ബോറടിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളൊന്ന് മൂഡ് ഓഫ് ആയി നിർത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരു ഡെയറി മിൽക്ക് മേടിച്ച് വെച്ചേക്കണം, ഒരു കഷ്ണം കഴിച്ചാൽ മതി. അപ്പം തന്നെ നമ്മുടെ അതിലെന്തോ ഒരു പവറുണ്ട് കേട്ടോ, നമുക്കൊരു നമ്മളുടെ മനോഭാവം പെട്ടെന്നൊന്ന് ചേഞ്ച് ആവും. അതിനുവേണ്ടി ഇതിനകത്തൊരു മാറുപുടി കള്ളനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ വേറെ മാറുപുടി കാണിച്ചു തരാണ്. ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്യുന്ന നല്ല രസമാണ് ഇവിടെ ചക്കറകളെ. എല്ലാവരും ഈ ഈ ഈ സാധനമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് പറയുന്നെന്ന് മാത്രം മനസ്സിലായ. ഇത് കണ്ണിലെഴുതുന്നൊരു കാജൽ, ടാറ്റു സ്റ്റുഡിയോ എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കൊള്ളാം, മെബലൈൻ്റെ തന്നെയാണേ. ഞാൻ പറയുമ്പോഴൊക്കെ തെറ്റിപ്പോകും, നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഇതൊരു ചീപ്പ് പൊട്ട്, ഓവർ വലുത് ഇഷ്ടം അല്ലെങ്കിലായിരിക്കും ഇച്ചിരി ഒരുവിധം നല്ല പൊട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഇച്ചിരി കഴിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് തരാം. ഇതൊക്കെ സൂക്ഷിച്ച് നോക്കിക്കോണം, വല്ല പുഴുവുണ്ടാകുന്ന നമുക്കറിയാൻ പറ്റത്തില്ല. ഈ ചോക്ലേറ്റിലൊക്കെ എനിക്ക് സംഭവത്തിൽ പേടിയാണ്, നമ്മുടെ തിന്നാലും കുഴപ്പമൊന്നുമില്ല. അമ്മുവേ കൊടുത്തേക്കാൻ നോക്കാം, ഷുഗർകാർ ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്നാ. അപ്പോൾ ഞാൻ തലവേദനക്കൊക്കെ കഴിക്കുന്ന ഗുളിക അങ്ങനെ മേടിച്ചു വെച്ചെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു വാർമുടി കഴിച്ചിട്ട് നിങ്ങളിപ്പോൾ എനിക്ക് വട്ടാണ്. ഇതൊക്കെ വെറുതെ നമുക്കൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് വേണ്ട, നല്ല രസമാണിത്. വെച്ചൊരുങ്ങി വന്നു കഴിയുമ്പോൾ അപ്പോൾ എന്നെ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ വെക്കണം, നല്ലപോലെ താത്തിയൊക്കെ വെക്കണം. നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കും, മുടിയുടെ ഇങ്ങനെ ഉള്ളോടെ ഇരിക്കും. നമുക്കിത് ഇങ്ങനെയൊക്കെ സ്ലൈഡൊക്കെ കുത്തി ഒരുങ്ങി വരാം. ഞാനൊരിക്കലും ഇതൊന്നും കുത്തി അങ്ങനെ പുറത്തൊന്നും പോകാറില്ല കേട്ടോ, അകത്തൊക്കെ വെച്ച് ഇങ്ങനെ ഒരുങ്ങി എൻ്റെ സമയം കളയാൻ വേണ്ടി ഞാൻ ഓരോന്നും കാണിക്കുന്നത്. നിങ്ങളപ്പോൾ തന്നെ ഞാനിതൊക്കെ നിങ്ങളെ കാണിക്കുന്ന ഒരു നേരം പോക്കിന് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഓ എനിക്ക് വേറെ പണിയിലൊന്നും വിചാരിക്കരുത്, ഇങ്ങനെ ഇച്ചിരി മാറ്റി കുത്തണം, അപ്പം നമ്മുടെ മുഖത്ത് വൃത്തികേടില്ലാതിരിക്കും കേട്ടോ.
കുത്തി ഒരു ഞാൻ അറിയത്തില്ലടാ കരകളെ. ഇങ്ങനെയൊന്നും കാണിച്ചിരുന്ന ആരും കാണത്തില്ല നിങ്ങൾ, ഞാൻ മാത്രമേ കാണത്തുള്ളൂ അല്ലേ. ഇഷ്ടപ്പെടാത്തൊരു സ്കിപ്പ് ചെയ്ത് പോക്കോ, ചിലർക്കൊന്നും ഇതൊക്കെ കാണാൻ ദേഷ്യം വരും. ഇതൊക്കെ ഒരു നേരം പോക്കോ, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ ഇതൊക്കെ. എനിക്ക് കുറേ കുപ്പിവളകളുണ്ട്, കുപ്പിവളകൾ. കുറച്ച് നാളായിട്ടുള്ളൊരു ഫ്രാന്താണ് കുപ്പിവള ഫ്രാന്ത്, കുപ്പിവള ഫ്രാന്ത്. ഇതിൻ്റെ നീലയും പച്ചയും ചുവപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു രസമാണ് ചക്രകളെ, വെറുതെ സമയം പോകുമല്ലോ, അനാവശ്യമായ കാര്യങ്ങളൊന്നും ചിന്ത വരത്തില്ല. ഇതിൻ്റെ അടിയിൽ നിന്ന് മറ്റേ സാധനം വിരി കാണിച്ചിരട്ടെ. ഇവിടെ എല്ലാവരും ചിരിയാ, ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കുള്ളൂ. ഇന്നതാണ് സാധനം എന്ന് പറഞ്ഞു കൊടുക്കില്ല. ഞാൻ അയ്യോ ഞാനോ ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയൂല. സംഭവം വരുന്നില്ലല്ലോ. എന്റെ വട്ടൊക്കെ കണ്ട് നിങ്ങൾ ചിരിച്ചോണ്ടിരുന്നോ. അങ്ങനെ നമ്മൾ തലയിൽ നിന്ന് കുറച്ച് കൊടുക്കുക. എന്റെ മുടി ഇതാണ് ചക്കരകളെ, കണ്ട ഇങ്ങനെ കെട്ടിയ ഇത്രേ ഉള്ളൂ. അഹങ്കാരം കൊണ്ട് പോയതാ. ഇപ്പൊ ഇനി പറഞ്ഞ പോയ ബുദ്ധി ആന പിടിച്ച കിട്ടത്തില്ലല്ലോ. ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളിത് കാണിക്കണമെന്ന് ഓർത്ത്, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എന്തൊക്കെ മേടിച്ച് സുങ്കുമ കാണിക്കും. പിന്നെ ഞാനൊരു ഷൂ മേടിച്ചായിരുന്നു. രേണുമ്പ ഞാൻ ആ പുതിയ ഷൂ മേടിച്ചൊന്ന് എടുത്തോണ്ട് വന്നേ. അവിടെ ഇരിക്കുന്നത് എന്റെ ചക്രകളെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കൊള്ളാ, ഇത് നേരിട്ട് കാണാൻ നല്ല സാ. ഒരു ചന്ദന കളർ, ചെറിയൊരു ഗിൽറ്റ് പോലൊക്കെ ഉണ്ട്, എന്നാലും വലിയ വൃത്തികേടൊന്നുമില്ല, കുഴപ്പമില്ല. എനിക്കിഷ്ടം. ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാൻ നോക്കി. സിങ്കുമാ സിങ്കുമാ, എന്താണ് സിങ്കുമായി കാണിക്കുന്ന ക്ലിപ്പ്? ഇത്രയൊക്കെ ഉള്ളട ചക്കരകൾ. പിന്നെന്തു പറയാനാ, ഇനി ഞാൻ കാണിച്ചില്ലെന്ന് പറയായിരുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലെൻസർ അറിയാലോ, മുഖത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഞ്ഞി തുടച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന നേരത്ത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഞാൻ ചായ എത്ര മണിയായോ, എത്ര മണിയായി നോക്കട്ടെ, 2:54. ഈ 3 മണി സമയത്ത് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, അതിന് വേണ്ടി പോവുക. ഓക്കെ ചക്കരകളെ, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ഏത് തുറക്കാത്ത വാതിലും തുറന്ന് തരും, ഉറപ്പായ കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം പറഞ്ഞു തന്നെ ആദ്യം ദൈവത്തിനെ സ്തുതി കൊടുക്കണം ആദ്യം. അതായത് നാമജപങ്ങൾ, അതിനുശേഷം നിങ്ങൾ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് നിരന്തരം, ആ പറയുന്ന എന്ത് കാര്യവും വേറെ ആളോട് പറയാതിരുന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞു. അതൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയാണ് നമ്മൾ കാര്യം സാധിച്ചതിന് ശേഷം ആരും പറയാവുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഓക്കെ.